2008 മിഷ്കിൻ്റെ സംവിധാനത്തിൽ പുറത്തിറങ്ങിയ നിയോനിയോ ആക്ഷൻ തമിഴ് സിനിമയാണ് അഞ്ചാതെ. സത്യ, കൃപ എന്നീ രണ്ട് കൂട്ടുകാരിലൂടെയാണ് സിനിമ മുന്നോട്ട് പോകുന്നത്. അതിൽ സത്യ ഒരു ജോലിക്കും പോകാതെ അലഞ്ഞു തിരിഞ്ഞ് സമയം കളയുന്നു. അത്യാവശ്യം അടിപിടി കേസുകളൊക്കെ ഉണ്ട്. പക്ഷെ കൃപയുടെ അംബീഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയെങ്കിലും ഒരു പോലീസ് ഓഫീസർ ആകുക എന്നുള്ളതാണ്. സത്യയുടെ വീട്ടിലാണെങ്കിൽ അവൻ്റെ അച്ഛൻ എപ്പോഴും കൃപയെ കണ്ടു പഠിക്കാൻ വേണ്ടി പറയുമായിരുന്നു. ഈ സമയത്താണ് ആ സിറ്റിയിൽ പെൺകുട്ടികളെ മാത്രം തട്ടിക്കൊണ്ടുപോയി പണം തട്ടുന്ന ഒരു സംഘം വരുന്നത്. പിന്നീട് ഒരു പ്രത്യേക സാഹചര്യത്തിൽ സത്യയുടെ അച്ഛൻ നാട്ടുകാരുടെ മുന്നിൽ വെച്ച് അവനെ കളിയാക്കുന്നു. അതിൻ്റെ വാശിയിൽ അവനും ഒരു പോലീസ് ഓഫീസർ ആവാൻ തീരുമാനിക്കുന്നു. അതിനായി അവൻ്റെ ഒരു രാഷ്ട്രീയക്കാരനായ ബന്ധു വഴി സ്വാധീനം ചെലുത്തി നോക്കുന്നു. അവസാനം സത്യ പോലീസ് ഓഫീസർ ആവുകയും ചെയ്യുന്നു. കൃപ ഒരു പോലീസ് ഓഫീസർ ആകുന്നില്ല, അവൻ ടെസ്റ്റിൽ തോറ്റുപോയി. അതോടെ അവർ രണ്ടുപേരും തമ്മിൽ ചെറിയ തോതിൽ ശത്രുത ആരംഭിക്കുന്നു. സിനിമയുടെ തുടക്കത്തിൽ സത്യയുടെ അവസ്ഥയിലേക്ക് പിന്നീട് കൃപ വരുന്നു. അവൻ്റെ ജീവിതത്തിലും മദ്യപാനവും അടിപിടിയും സ്ഥിരം കാഴ്ചയാകുന്നു. സത്യ എപ്പോഴും അവനെ ആശ്വസിപ്പിക്കാൻ നോക്കുമെങ്കിലും കൃപ ഇതൊന്നും ചെവികൊണ്ടില്ല. അതിനിടയിൽ സിറ്റിയിൽ കിഡ്നാപ്പ് കേസുകൾ വർദ്ധിച്ചു വരുന്നു. ഈ കേസ് അന്വേഷിക്കാനായി രൂപീകരിച്ച ഒരു പ്രത്യേക സ്കോഡിൽ സത്യയും അംഗമാകുന്നു. പിന്നീട് അങ്ങോട്ട് അവർ തമ്മിലുള്ള ശത്രുതയും കേസ് അന്വേഷണവും ഒക്കെയായി വളരെ ത്രില്ലിംഗ് ആയി തന്നെ സിനിമ മുന്നോട്ട് പോകുന്നു. സിനിമയിൽ പറയുന്ന കാര്യങ്ങളൊക്കെ കുറച്ച് ഡാർക്കാണ്. അത് പിന്നെ മിഷ്കിൻ സിനിമകളുടെ സ്ഥിരം കാഴ്ചയാണല്ലോ. സൈക്കോ, ഓനായി മാട്ടിൻകുട്ടിയും, തുപ്പരിവളൻ തുടങ്ങിയ സിനിമകളിലൊക്കെ ഒരു ഡാർക്ക് തീമാണല്ലോ പറയുന്നത്. സിനിമയിലൂടെ വളരെ ഡീപ്പായ ഒരു ഫ്രണ്ട്ഷിപ്പ് കൂടി കാണിച്ചു തരുന്നുണ്ട് സംവിധായകൻ. സിനിമയുടെ ലെങ്ത് കൃത്യമായി പറഞ്ഞു കഴിഞ്ഞാൽ 3 മണിക്കൂറുണ്ട്. അതുകൊണ്ട് ചിലർക്ക് ഈ സിനിമ കാണുമ്പോൾ ബോറടിച്ചേക്കാം. ഈ സിനിമയുടെ മറ്റൊരു പ്രത്യേകതയാണ് വ്യത്യസ്തമായ ക്യാമറ ആംഗിളുകൾ. ഈ സിനിമയുടെ ഒട്ടുമുക്ക എല്ലാ കാര്യത്തിലും ഒരു വ്യത്യസ്തത നമുക്ക് കാണാവുന്നതാണ്. ഈ സിനിമയുടെ ക്യാമറ വർക്കുകൾ ചെയ്തിരിക്കുന്നത് മനീഷ് മുത്തുസ്വാമിയാണ്. കുറേ മഹാഭാരത റെഫറൻസുകളും നമുക്ക് ഈ സിനിമയിൽ കാണാവുന്നത് തന്നെയാണ്. ഈ സിനിമയിൽ പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരിക്കുന്നത് നരയൻ, പ്രസന്ന എന്നിവരാണ്. ഈ സിനിമയിൽ നരൻ ചെയ്ത കഥാപാത്രം നരൻ്റെ കരിയറിൽ തന്നെ വൺ ഓഫ് ദി ബെസ്റ്റ് എന്ന് പറയാവുന്ന കഥാപാത്രമാണ്. പിന്നെ എടുത്തു പറയേണ്ടതാണ് ഈ സിനിമയിലെ പാട്ടുകൾ. ഈ സിനിമയിലെ പാട്ടുകളൊക്കെ വളരെയധികം അടിപൊളിയാണ്. ഈ സിനിമയിൽ നിന്നും എനിക്ക് പേഴ്സണലി ഇഷ്ടപ്പെട്ട ഒരു സോങ്ങാണ് കണ്ണദാസൻ കാരക്കുട്ടി എന്ന പാട്ട്. അത് വേറൊരു വൈബായിരുന്നു. ഈ സിനിമ ലാൽ ജോസ് സംവിധാനം ചെയ്ത വിക്രമാദിത്യൻ എന്ന സിനിമയുടെ ഒരു ഡാർക്ക് വേർഷനാണെന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ഈ സിനിമ തീർച്ചയായും ഒന്ന് ചെക്കൗട്ട് ചെയ്യാവുന്നത് തന്നെയാണ്. ഈ സിനിമയ്ക്ക് ഞാൻ കൊടുക്കുന്ന റേറ്റിംഗാണ് 5/5 സ്റ്റാർസ്. ഇതുപോലുള്ള വ്യത്യസ്തമായ ഇന്ത്യൻ സിനിമകളും വിദേശ സിനിമകളുടെയും റിവ്യൂ ലഭിക്കാനായി മറക്കാതെ എൻ്റെ ഈ ചെറിയ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഞാൻ നിങ്ങളുടെ സെല്ലുലോയിഡ് മാൻ.